നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫാരിസ് അബൂബക്കർ ആണല്ലോ ഈ കേരളത്തിലെ പുതിയ വിവാദ നായകനോ വില്ലനോ മറ്റും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫാരിസ് അബൂബക്കർ എന്ന് പറഞ്ഞ ഈ വ്യക്തി അന്നും മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. അന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനായിരുന്നു അദ്ദേഹവുമായിട്ട് കൊമ്പ് കോർത്തത്. വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിനെ പരസ്യമായിട്ട് തന്നെ വെറുക്കപ്പെട്ടവൻ എന്ന് വിളിച്ചതാണ്. വി എസ് അച്യുതാനന്ദനെതിരെ അതിരൂക്ഷമായ രീതിയിൽ പരാമർശവും വിമർശനവും നടത്തിയിരുന്നു ഫാരിസ് അബൂബക്കർ. ഫാരിസ് അബൂബക്കർ എന്ന വിവാദ വ്യവസായിയോ ഇടനിലക്കാരനോ ദല്ലാളോ എന്നൊക്കെ പറയാവുന്ന ഒരു വ്യക്തി വാർത്താ താരമായി നിറഞ്ഞു നിന്നപ്പോൾ വി എസും ഫാരിസ് അബൂബക്കറും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള മറ്റാരോ കൂടി കൊമ്പ് കോർക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ഫാരിസ് അബൂബക്കറിനെ കണ്ടെത്താനും അദ്ദേഹവുമായിട്ടൊരു ഇൻ്റർവ്യൂ തരപ്പെടുത്താനും വേണ്ടി അന്നത്തെ മാധ്യമങ്ങൾ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും കിട്ടിയിരുന്നില്ല. ഒടുവിൽ ആ ഫാരിസിനെ കിട്ടിയത് ജോൺ ബ്രിട്ടാസിനാണ്, അഥവാ കൈരളിക്കാണ്. ആ കൈരളിയിൽ വന്നിരുന്ന് വി എസിനെതിരെ നിരവധി മോശം പരാമർശങ്ങളും വി എസ് അച്യുതാനന്ദനെ, അതായത് അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അയാളെന്നും അങ്ങേരെന്നുമൊക്കെ പരസ്യമായിട്ട്, അതും ഒരു പാർട്ടി ചാനൽ, സി പി എമ്മിൻ്റെ പാർട്ടി ചാനലിൽ വന്നിരുന്നു കൊണ്ട് പറയാനുള്ള ധൈര്യം കാണിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ വി എസ് അച്യുതാനന്ദൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്ന മറ്റാരോ ഉണ്ടു എന്ന ധൈര്യത്തിൽ അങ്ങനെ പോലും പരാമർശം നടത്താൻ ധൈര്യം കാണിച്ച വ്യക്തിയാണ് ഫാരിസ് അബൂബക്കർ. കുറേ കൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ, അന്ന് അദ്ദേഹത്തിൻ്റെ വലങ്കയായിട്ട് പ്രവർത്തിച്ച ഒരാളുണ്ട്. അദ്ദേഹം സിനിമാ മേഖലയിലുള്ളതാണ്. രഞ്ജി പണിക്കർ എന്നാണ് ആ മഹാൻ്റെ പേര്. ഇന്നിപ്പോൾ സംവിധായകൻ മാത്രമല്ല, അദ്ദേഹം സിനിമ നടനും കൂടിയാണ്. അന്ന് രഞ്ജി പണിക്കറുമായി ചേർന്ന് കൊച്ചിയിൽ നിന്നൊരു പത്രം കൂടി അവർ തുടങ്ങിയിരുന്നു. മെട്രോ എന്നോ മെട്രോ ആണ് അതിൻ്റെ പേര്. ആ കാലത്ത് തന്നെയായിരുന്നു കോട്ടയത്തുള്ള ദീപിക പത്രത്തിൽ, ദീപിക പത്രത്തിന് ചില സാമ്പത്തിക ബാധ്യതകളൊക്കെ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ദീപികയെ സഹായിക്കാൻ എന്ന ഭാവേനയാണ് ഈ ഫാരിസ് അബൂബക്കർ അവിടുത്തെ ഡയറക്ടർ ബോർഡിൽ കടന്നു കയറുകയും പിന്നീട് ആ പത്രം തന്നെ കുളം തോണ്ടുകയും ചെയ്തു. പിൽക്കാലത്ത് അവരത് തിരിച്ചു പിടിച്ചു. പക്ഷേ ഇതെല്ലാം നടന്നത് ഒരേ സമയമാണ്. ഇനി മറ്റൊരു സംഭവം കൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റിയേക്കും. ആ സമയത്ത് അന്ന് കേവലം ഒരു ജില്ലാ പ്രസിഡൻ്റ്, അതായത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡൻ്റ് മാത്രമായിരുന്ന ഒരു വ്യക്തി, മൂക്കാതെ പഴുക്കാതെ സാധാരണ സി പി എമ്മുകാർ ഒരാളെ പിടിച്ച് എം പി ആക്കാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ ആ എം പി സീറ്റ് കൊടുക്കാറില്ല. പക്ഷേ അന്ന് എം പി വീരേന്ദ്രകുമാറിൻ്റെ കയ്യിൽ നിന്ന് പോലും ഒരു സീറ്റ് പിടിച്ച് വാങ്ങി മുഹമ്മദ് റിയാസിന് കൊടുത്തു. അന്ന് മുഹമ്മദ് റിയാസ് വെറും ഡിവൈഎഫ്ഐയുടെ ഒരു ജില്ലാ പ്രസിഡൻ്റ് മാത്രമാണ്. ഈ മുഹമ്മദ് റിയാസും ഈ ഫാരിസ് അബൂബക്കറും അടുത്ത ബന്ധുക്കളാണ് എന്നുകൂടി ഓർക്കുക. ഇന്ന് മുഹമ്മദ് റിയാസ് എവിടെയാണ് ഇരിക്കുന്നത് എന്നുകൂടി ഓർക്കുക. വി എസ് അച്യുതാനന്ദൻ പ്രായാധിക്യം കൊണ്ടും സ്വാഭാവികമായിട്ടും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമൊന്നുമല്ല. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറേ കൂടി കാര്യങ്ങൾ പറയാൻ പറ്റിയേനെ. ഇനി ഈ വി എസ് അച്യുതാനന്ദനെ പ്രസ്താവന കൊണ്ടും ഇൻ്റർവ്യൂ കൊണ്ടും തകർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഫാരിസ് അബൂബക്കർ അന്ന് എന്താണ് ചെയ്തത് എന്നറിയാമോ? അന്ന് കൈരളിയുടെ ചെയർമാനെ, കൈരളിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ മമ്മൂട്ടിയെ, മമ്മൂട്ടിയെ നായകനാക്കി രൗദ്രം എന്നൊരു സിനിമ ഇറക്കി. ആ സിനിമ ഇറക്കിയതിൻ്റെ പ്രധാന കാരണം തന്നെ വി എസ് അച്യുതാനന്ദനെ കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം വി എസ് അച്യുതാനന്ദനെയാണ് അതിനകത്തെ വില്ലൻ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വില്ലനായിട്ട് മറ്റൊരു നടനുണ്ട്, എന്നാലും ആ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഒരു കഥാപാത്രത്തിനെ കാണിച്ചിട്ട് അതിന് വി എസിൻ്റെ ഭാവങ്ങളൊക്കെ കൊടുത്ത് കൃത്യമായിട്ടും അത് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇ കെ നായനാരുടെ ഫോട്ടോ വെച്ചിട്ട് അത് കൊള്ളാം, ഇത് മോശം എന്ന തരത്തിൽ അതിലെ നായകനെ കൊണ്ടുവരെ ഡയലോഗ് പറയിപ്പിച്ചു. അതിൻ്റെ സംവിധാനമായിരുന്നു, ഓർക്കണം, രഞ്ജി പണിക്കറായിരുന്നു അതിൻ്റെ സംവിധാനം. അതിന് ഫണ്ട് ചെയ്തതും ബാക്കിയെല്ലാം പിന്നണിയിൽ നിന്ന് ചെയ്തത് ഫാരിസ് അബൂബക്കർ ആണ് എങ്കിൽ ഫാരിസ് അബൂബക്കറിന് പിന്നിൽ ആരായിരിക്കും എന്ന് ചിന്തിക്കുക. ഇനി അന്നത്തെ ഫാരിസ് അബൂബക്കർ അതിനുശേഷം, ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷം, അദ്ദേഹം പിന്നെ ചിത്രത്തിലേ ഇല്ല. ഇത്രയും കാലമായിട്ട് അദ്ദേഹം ഒളിവിലോ അല്ലെങ്കിൽ ഒളിക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്. അദ്ദേഹം ഇന്ത്യയിലല്ല, വിദേശത്താണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടും തൻ്റെ എല്ലാ ബിസിനസ്സിൻ്റെയും ബിനാമിയാണ് ഈ ഫാരിസ് അബൂബക്കർ എന്നാണ്, അതായത് പിണറായി വിജയൻ്റെ ബിനാമിയാണ് ഫാരിസ് അബൂബക്കർ എന്നാണ് പി സി ജോർജിൻ്റെ ഏറ്റവും പുതിയ ആരോപണം. ഈ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങളൊക്കെ
സത്യത്തോട് കുറച്ച് അടുത്ത് നിൽക്കുന്നതായിട്ട് കാണാം. കാരണം റിയാസിൻ്റെ ആ സീറ്റ് ലഭ്യത മുതൽ ഇന്ന് റിയാസ് എവിടെ, മുഹമ്മദ് റിയാസ് എവിടെ എത്തിയിരിക്കുന്നു എന്നും കൂടെ നോക്കുമ്പോഴാണ് പിണറായി വിജയൻ, ഫാരിസ് അബൂക്കർ, മുഹമ്മദ് റിയാസ് ഇതെല്ലാം ഒരച്ചുതണ്ട് തന്നെയാണോ എന്ന് സംശയിച്ചു പോകുന്നത്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഫാരിസ് അബൂക്കർ എന്ന ആ പഴയ വിവാദ വ്യവസായിയോ ദല്ലാളോ വീണ്ടും മാധ്യമ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുകയാണ്, വിവാദമായി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്നറിയില്ല. ഇത്തവണ ശരിക്കും പതറിയിട്ടുണ്ട് ഇടതുപക്ഷവും പിണറായി വിജയനും. പി സി ജോർജിൻ്റെ ആരോപണങ്ങൾ ഏറ്റുപിടിക്കാനും മറുപടി കൊടുക്കാനും നിൽക്കണ്ട എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്താ ഭയമാണോ അവർക്ക്? സാധാരണ അങ്ങനെയല്ലല്ലോ. മുഖ്യമന്ത്രിക്കെതിരെയോ പാർട്ടിക്കെതിരെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നാല് വശത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കാൻ മടിയില്ലാത്ത നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തവണ മാത്രം പിണറായി വിജയനെതിരെ ഇങ്ങനൊരു ആരോപണം വന്നപ്പോൾ അത് അങ്ങ് പ്രതികരിക്കേണ്ട, അവഗണിച്ചേക്കാൻ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും പറയുന്നത് പോലെ പിണറായി വിജയൻ്റെ മടിയിൽ കനമില്ലേ, അതുകൊണ്ടല്ലേ ഭയം? സമാനമായ ഒരു സംഭവം മുൻപ് നടന്നത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായ സമയത്ത് പിണറായി വിജയനായിട്ടൊന്ന് കൊമ്പ് കോർക്കാൻ നോക്കി. അദ്ദേഹം പഴയ ബ്രണ്ണൻ കോളേജിലെ കഥകളൊക്കെ പറയാൻ നോക്കി. പിണറായി വിജയൻ ശരിക്കും അങ്ങ് അയ്യടാന്നായിപ്പോയി. പിണറായി വിജയൻ അതിന് മറുപടി കൊടുത്ത് വീണ്ടും തെയ്യുകയും ചെയ്തു. അപ്പോൾ പാർട്ടി ഒരു തീരുമാനമെടുത്തു, കെ സുധാകരനെതിരെയും ഒന്നും പറയേണ്ടത്രേ, ഒഴിവാക്കി വിട്ടേക്കാൻ. ഇവർക്കെന്താ ഭയമാണോ? തങ്ങളെ ഒപ്പമോ അല്ലെങ്കിൽ തങ്ങളെക്കാൾ മിടുക്കുള്ള ഒരാളോട് ഏറ്റുമുട്ടാൻ എന്താണ് ഈ പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിയും ഇത്ര ഭയക്കുന്നത്? ചോരച്ചാലുകളൊക്കെ നീന്തിക്കയറിയ പ്രസ്ഥാനമല്ലേ, പിന്നെ എന്തേ വിട്ടുകളയുന്നത്? അഞ്ച് ദിവസമായിട്ട് എ കെ സെൻറ്ററിൽ ഒരു പടക്കം അല്ലെങ്കിൽ ബോംബെറിഞ്ഞൊരു പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാതെ വട്ടം കറങ്ങി നിൽക്കുകയാണ് അവർ. എ കെ സെൻറ്ററിൽ പോലീസിൻ്റെ കാവലുണ്ട്, പോരാത്തിന് സഖാക്കളുടെ കാവലുണ്ട്. അതിൻ്റെ ഓരോ അര കിലോമീറ്റർ ഇടവിട്ട് ഇടവിട്ട് പോലീസ് പട്രോളിംഗ് ഉണ്ട്, കാവലുണ്ട്, അവർക്കൊക്കെ വയർലെസ് സെറ്റുകളുണ്ട്. എന്നിട്ടും ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ഒരു വയർലെസ് മെസ്സേജ് പോലും പോയിട്ടില്ല എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പടക്കം എറിഞ്ഞതിൻ്റെ സൗണ്ട് കേട്ടിട്ട് വെറും 2 മിനിറ്റ് കൊണ്ട് ഇ പി ജയരാജൻ മുകളിൽ നിന്നിറങ്ങി താഴെ വന്ന് നോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നിട്ടും ആ ചുറ്റുവട്ടത്തുള്ള പോലീസുകാർ ഈ വണ്ടിയുടെ പുറകെ പോകാനോ അല്ലെങ്കിൽ ഈ പടക്കം എറിഞ്ഞ ആളുടെ പുറകെ പോകാനോ ഒന്നും ശ്രമിച്ചില്ല എന്ന് നട്ടാക്കുരുക്കാത്ത കള്ളം പറഞ്ഞാൽ ആരൊക്കെ വിശ്വസിക്കാനാണ്? ഇതിലും രസകരമായിട്ടുള്ള കാര്യം ഇവർ എടുത്തണിയുന്ന അതിവിനയമാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പോൾ ചാനലായ ചാനലിലെല്ലാം വന്നിരുന്നുകൊണ്ട് എന്തൊരു വിനയമാണെന്നറിയാം അവർക്ക്. ആങ്കർമാരെയൊക്കെ വിളിക്കുന്നുണ്ടാവും, അതേ ഷാനി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ തേനും പാലും അങ്ങ് ഒഴുകുകയാണ്, ഒലുക്കുകയാണ്. എന്നാലോ സുരാജ് കുഞ്ഞാറമ്മയുടെ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ എത്രയൊക്കെ വിനയം ഇങ്ങനെ വാരി പൂശി വെച്ചാലും ആ ഉള്ളി കിടക്കുന്ന ഫ്രോഡുകൾ ഇങ്ങനെ തള്ളി തള്ളി പുറത്തോട്ട് വരും എന്ന് പറഞ്ഞതുപോലെ അവരെ ഉത്തരം മുട്ടിക്കുന്ന എന്തെങ്കിലും ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുവരെ അവർ അഭിനയിച്ചുകൊണ്ടിരുന്ന സകല വിനയം പോയി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. എന്തൊക്കെയോ എന്തൊക്കെയോ മറയ്ക്കാനും ഒളിക്കാനുമുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും പിണറായി വിജയനും ഇന്ന് ഇവരുടെ ഓരോ ശരീരഭാഷയിലും വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. പി സി ജോർജ് ഒരുപക്ഷെ ഈ ഫാരിസ് അബൂക്കറും ഫാരിസ് അബൂക്കറിന് പിണറായി വിജയനും റിയാസും ഒക്കെ ആയിട്ടുള്ള ബന്ധം പറയുമോ എന്നുള്ള ഭയം കൊണ്ടാണ് പഴയ സോളാർ നായികയെ വെച്ച് വീണ്ടും ഒരു കേസ് കൊടുപ്പിച്ച് അദ്ദേഹത്തിനെ അകത്താക്കാൻ നോക്കിയത്. പക്ഷേ അവിടെയും ചീറ്റിപ്പോയി. പുറത്തിറങ്ങി വന്ന പി സി പിന്നെ കാത്തുനിന്നില്ല, തുറന്നുവിട്ടു. ഇപ്പോൾ നാലാം വഴിയും ഇത് ചില സ്ഥലത്തൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിൽ, കമ്മ്യൂണിസ്റ്റുകാരെന്ന പേരിൽ തന്നെ ഈ പാർട്ടിയെ ഞങ്ങൾക്ക് രക്ഷിക്കണം, അതുകൊണ്ട് പിണറായി വിജയ ഈ പാർട്ടിയെ നശിപ്പിക്കാതെ ഇറങ്ങിപ്പോകൂ എന്നൊക്കെ പറഞ്ഞ് ഫ്ലെക്സ് വെക്കുന്നുണ്ടത്രേ. ചിലതൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. ഇതിലെത്രമാത്രം സത്യമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം സത്യമാണ്, കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കെങ്കിലും ഇതിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്ന ഒരു ആശയക്കുഴപ്പത്തിലാണ്. മുൻകാലങ്ങളിലായിരുന്നു എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക, അവരുടെ ഒരു വികാരമായിട്ട് തന്നെ കാണുന്ന അവരുടെ എ കെ ജി സെൻറ്റർ, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, എല്ലാ പാർട്ടിക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും, അവരുടെ സ്വന്തം സംസ്ഥാന കാര്യാലയത്തിനോട് ഒരു പ്രത്യേക സ്നേഹമൊക്കെ കാണും. മുൻകാലങ്ങളിലായിരുന്നുവെങ്കിൽ ഇതുപോലെ ഒരു പടക്കമെറിഞ്ഞിട്ട് ആണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുക? ഇത് ഇവിടെ മറ്റനേകം പാർട്ടികൾ ഉണ്ടായിട്ട് കൂടിയും ഒരു പാർട്ടിയുടെ നേരെ ആരോപണം ഉന്നയിക്കാതെ ഈ പടക്കമെറിഞ്ഞ ആ നിമിഷം മുതൽ അത് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് കോൺഗ്രസ് ചെയ്തതാണെന്ന് അവരങ്ങ് പറഞ്ഞു കഴിഞ്ഞിരുന്നു.
രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഇവരുടെ കുട്ടിപ്പട്ടാളത്തിനെ വിട്ട് തകർത്തതിൻ്റെ ജാളത്തിൽ ഇന്ത്യ മുഴുവൻ നാണം കെട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് കരകയറാൻ വേണ്ടി കാണിച്ച ഒരു അഭ്യാസമല്ലേ, നാടകമല്ലേ എന്ന് മലയാളികൾ ചിന്തിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. എന്തായാലും ഈ കേരളത്തിൽ കുറച്ച് നാളായിട്ട് ഇതേപോലുള്ള വിവാദങ്ങളും ബോംബേറും കല്ലേറും ഓഫീസ് തല്ലിപ്പൊളിക്കലും വിമാനത്തിൽ വെച്ച് ഉള്ള ഖോഖോ വിളികളുമൊക്കെ നടക്കുന്നു എന്നല്ലാതെ ഇവിടെ മാനം മര്യാദയ്ക്കൊരു ഭരണം നടക്കുന്നുണ്ടോ എന്നാണ് സംശയം. അത് മാത്രം നടക്കുന്നില്ല, ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്. ഇനി ഇന്ന് ജൂലൈ 4. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്നേക്ക് 11 വർഷം മുമ്പ് ജൂലൈ 4 തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിൻ്റെ കൈയും കാലും ഒക്കെ വിപരീത ദിശയിൽ വെട്ടപ്പെട്ടത്. അന്നും ഇതേപോലെ അദ്ദേഹം ഈ മുഹമ്മദ് നബിയെപ്പറ്റി എന്തോ പരാമർശം നടത്തി എന്നുള്ള കാരണം കൊണ്ടായിരുന്നു 11 വർഷമായി. അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് VS സച്ചിദാനന്ദനായിരുന്നു. 144 പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥലത്ത് പോലും ഒരു കൂട്ടം ആളുകൾ കയറി ആ കോളേജിലും കോളേജ് പ്രിൻസിപ്പളിലൊക്കെ ബന്ദിയാക്കുന്ന കാഴ്ചകൾ അന്ന് കണ്ടിരുന്നു. അങ്ങനെ അത് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലത്ത് പോലും ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യപ്പെടുമെന്നുറപ്പുള്ള ഒരു അധ്യാപകനെ സംരക്ഷിക്കാൻ അന്നത്തെ CPM സർക്കാരിനും കഴിഞ്ഞിട്ടില്ല എന്നോർക്കുക. അപ്പോൾ പോലീസിൻ്റെ സംരക്ഷണവും സഖാക്കളുടെ സംരക്ഷണമൊക്കെ ഉണ്ടോ എന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും, കേരളത്തിലെ ഒരു സാമാന്യ ജനത്തിൻ്റെ പോലും, ഒരു സാമാന്യ മനുഷ്യൻ്റെ പോലും സുരക്ഷ ഉറപ്പാക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഇപ്പോഴത് അവരുടെ വികാരമായ AK സെൻറ്റർ നേരെയും ബോംബെറിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് ആ പ്രതിയെപ്പറ്റി ഒരു സൂചന പോലും കണ്ടെത്താൻ പോലും കഴിയുന്നില്ല എന്ന് വെക്കുമ്പോഴാണ് ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുന്നവർ ആ പദവിയൊക്കെ രാജിവെച്ചിട്ട് വേറെ വല്ല പണിക്കും പോകാൻ പറയാൻ തോന്നുന്നത്. വെബ്ഡോസ് തത്വമൈ ന്യൂസ്.